ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേ. കരുതുക വേണ്ട നിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം. തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കൂടി ചെടിയിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ സ്വർപ്പൂരം നീയണയും വരെയും. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. സങ്കീർത്തനം 82. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖവശം പിടിക്കുകയും ചെയ്യും. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ, പീഡിതനും അഗതിക്കും നീതി നടത്തിക്കൊടുപ്പിൻ. എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പിൻ. അവർക്കറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതിൻ്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ മനുഷ്യന്മാരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. നീ സകല ജാതികളെയും അവകാശമാക്കി കൊള്ളുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ പ്രകാരം തന്നെ. ഞങ്ങളെ ഏറ്റവും അധികം വാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ സന്ധ്യ കഴിഞ്ഞതായ ഈ സമയം കർത്താവിനെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി അവസരം നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സഭയപ്പൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. സഭാ വിശ്വാസികളപ്പൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്ന നാഥ, അനുഗ്രഹിച്ചങ്ങ് പാഴ്ത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, കർത്താവേ, സഭയിലെ ഓരോരോ വ്യക്തി ജീവിതങ്ങളെയും ഓരോ കുടുംബങ്ങളെയും അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവേ. പലവിധമായ ഭാരത്തിൽ ഭാരപ്പെടുന്ന അനേകം മക്കളുണ്ട് കർത്താവേ. ലോകത്തിൻ്റെ പിടിയിലായി
ബാധ്യതയായി കഴിയുന്ന അനേകം മക്കളുണ്ട് കർത്താവേ. കടബാധ്യതയിലായിരിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവേ. എല്ലാവരെയും നീ അങ്ങ് കാത്തു പരിപാലിക്കുന്ന ഈ വൻകൃപയോർത്തു നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. സ്തോത്രം ചെയ്യുന്നു. ആർക്കൊരാപത്ത് വരുവാനിട വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉപദ്രവം വരുവാനിട വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, എല്ലാ മക്കളെയും കണ്ണിലെ കൃഷ്ണപണി പോലും നീ അങ്ങ് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമ്മുടെ സഭയിലെ സഭയെ ശുശ്രൂഷകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബമായി ഞങ്ങൾ സഭയിൽ ചെയ്യുന്നതായ എല്ലാ ജോലികളിലും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പോക്കിലും വരവിലൊക്കെ അവൻ്റെ സാന്നിധ്യം കൊണ്ടങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്നതായ കുടുംബജീവിതം കർത്താവേ അത് ഭദ്രമായി കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല മക്കളായി ശോഭിച്ച 100, 60, 30 മേനി ഫലം കായ്ക്കുന്ന മക്കളായിരിക്കാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന പിതാക്കളെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നരക്കിയോളം ഞാൻ നിന്നെ ചുമക്കാമെന്ന് അരുളി ചെയ്ത് കർത്താവേ. അവർ വാർദ്ധക്യത്തിലായിരിക്കുമ്പോഴും കർത്താവേ അപ്പം നീ അങ്ങയുടെ സാന്നിധ്യം കൊണ്ടങ്ങ് നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നമ്മുടെ സഭയിലെ കർത്താവേ പലവിധമായ അസുഖത്താൽ ഭാരപ്പെടുന്ന അനേകം മക്കളുണ്ട് കർത്താവേ. ശിശുല എന്ന മാതാവിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ കുടുംബത്തെ അപ്പൻ്റെ കരങ്ങൾ സാർത്ത് സമർപ്പിക്കുന്നു കർത്താവേ. അവർക്ക് കടന്നുകൂടിയിരിക്കുന്നതായ കഷ്ടതയെ കർത്താവേ എത്രയും വേഗം നീ അങ്ങ് തുളച്ചു മാറ്റിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ സകല ബുദ്ധിമുട്ടുകളെയും നീ അങ്ങ് മാറ്റിക്കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിമനാഥ യേശുവേ, നീ പകൽക്കാലം മുഴുവനും ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായ സ്തോത്രം കർത്താവേ. അനേകം കുടുംബങ്ങളെയും കർത്താവേ ഇതുപോലെ ഭാരപ്പെടുന്ന അനേകം മക്കളുണ്ട് കർത്താവേ. എല്ലാവരെയും ഒന്നുപോലെ കർത്താവേ അങ്ങ് കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരിമനാഥ. ജോലികളില്ലാതെ ഭാരപ്പെടുന്ന അനേകം കുടുംബങ്ങളുണ്ട് കർത്താവേ. യേശുവപ്പ, അതിൽ നിന്നുള്ള ഒരു മോചനം അങ്ങ് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കോവിഡ് എന്ന മഹാമാരിയിൽ കർത്താവേ ഈ ലോകത്തെ തന്നെ പിടിച്ചുലയ്ക്കുമ്പോൾ കർത്താവേ ഓരോരോ കുടുംബങ്ങളിൽ നിന്ന് കർത്താവേ ഓരോരുത്തർ എടുക്കപ്പെട്ടതായ കുടുംബങ്ങളുണ്ട് കർത്താവേ. യേശുവേ, അവരുടേതായ കുടുംബങ്ങളെ അങ്ങ് ബലപ്പെടുത്തി ശൈത്യീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ മഹാമാരി മൂലം തളർന്നു പോകാൻ ആരെയും ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് തന്നെ ഇതിനെ അങ്ങ് തുടച്ചു മാറ്റിമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരിമനാഥ. യേശുവേ, ഞങ്ങളുടെ ഈ കുടുംബത്തെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവേ. ഞങ്ങളെ എല്ലാവരെയും ഒന്ന് പോലും കാത്തു പരിപാലിക്കുന്ന ഈ വൻകൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. സ്തോത്രം ചെയ്യുന്നു. സഭയിലെ ഓരോ വിശ്വാസികളെ അപ്പൻ്റെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. പലവിധമായ ആവശ്യഭാരത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുക്കുമ്പോൾ കർത്താവേ അവരുടെ യാചനകളും പ്രാർത്ഥനകളും അങ്ങ് ചെവിക്കൊണ്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൈതങ്ങളെയും കർത്താവേ വാർദ്ധക്യസഹിതമായ മാതാപിതാക്കളെയും കർത്താവേയും യുവന മക്കളെയൊക്കെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി കാത്തിരിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവേ. എല്ലാവരെയും അപ്പം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരിമനാഥ. യേശുവേ, ഞങ്ങളുടെ മഹായുടവേയും കർത്താവേ ദേശത്തെയും സഭയൊക്കെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയെ നിയന്ത്രിക്കുന്ന ഓരോരോ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകത്തിൽ കടന്നു കുടിക്കുന്നതായ ബാധ കർത്താവേ അടിച്ചു മാറ്റുവാൻ കർത്താവേ. യേശുവേ, ഓരോ മക്കളെയും പ്രാർത്ഥനയിലൂടെ കർത്താവേ അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടു കൂടി പ്രാർത്ഥിപ്പാൻ തക്കമാണ് കർത്താവേ. ഓരോ മക്കളെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമ്മുടെ സഭ ഒരിക്കൽ കൂടെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. ഇത്രത്തോളം വഴി നടത്തുന്നതിനായി സ്തോത്രം. ഇനി അനേക നന്മകൾ കൊണ്ടങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകലതും അപ്പൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥനകൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കണമേ, തിരുരാജ്യം വരണമേ, തിരിഷ്ട സ്വർഗത്തെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കണ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പരീക്ഷയെ കടത്താ സകല ദോഷം ദീപിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുല്ലോ.